പ്രിയപ്പെട്ടവരെ റോമർ ലേഖനം ഒന്നാം അധ്യായത്തിലെ പൗലോസിനെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തെ ദൈവമായി നീ അനുഭവിച്ച് അറിഞ്ഞിട്ടും ആ ദൈവത്തിന് നീ മഹത്വം കൊടുക്കാതിരിക്കുക, അതാണ് വാസ്തവത്തിൽ പുതിയ നിയമത്തിൽ ഏറ്റവും ഗൗരവമായ ഭാവമായി കൊണ്ടുവന്നിരിക്കുന്നത്, ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്ത നിരവധിയായ നേട്ടങ്ങളുടെ മഹത്വം നമ്മൾ തന്നെ അങ്ങോട്ട് സ്വീകരിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 4:7 പതിനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അല്ലയോ മനുഷ്യ നിനക്കെന്ത് മഹത്വമാണുള്ളത്, ഇതാം നിനക്കെന്ത് നേട്ടമാണുള്ളത്, ദൈവം തരാത്തതായ നിൻ്റെ കയ്യിൽ എന്താണുള്ളത്, എല്ലാം ദൈവം നൽകിയതാണെങ്കിൽ നീ എന്തിനാണ് അതിൽ അഹങ്കരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, അങ്ങനെ നമ്മൾ സ്വാഭാവികമായും ഇതാ നമ്മളെ ഒത്തിരി നമ്മുടെ ശരീരം കൊണ്ട് നാം നമ്മൾ നമുക്ക് തന്നെ ദൈവത്തിന് കൊടുക്കേണ്ടതായ മഹത്വം നമ്മൾ തന്നെ അത് എടുത്തിട്ടുണ്ട്. ഞാനങ്ങനെ കുറഞ്ഞ പുള്ളിയല്ല എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി ഞാൻ അവരെക്കാൾ ഭേദമാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ചില നല്ല കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്തത് എങ്കിലും നമ്മൾ അതുമായി താരതമ്യപ്പെടുത്തി മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി അവരെക്കാളൊക്കെ എന്തൊക്കെയോ ഞാൻ മെച്ചമാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഈശോ തന്നെ പറഞ്ഞ പ്രസിദ്ധമായ ഉപമയിൽ പരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. പരിസയൻ ഇതാ ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് അവൻ ചെയ്ത കുറേ നല്ല കാര്യങ്ങളാണ് അവിടെ ദൈവമുമ്പാകെ പറഞ്ഞത്. ചുങ്കക്കാരൻ ദേവാലയത്തിന് വെളിയിൽ നിന്ന് കൊണ്ട് മാറത്തടിച്ച് ഞാൻ പാപിയാണെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പരിസയൻ താൻ ചെയ്ത വലിയ കാര്യങ്ങളെല്ലാം ഓർക്കുകയും അങ്ങനെ തന്നെത്താൻ ശരീരത്തിൽ അഹങ്കരിക്കുന്ന വ്യക്തികളെ ഉടനെ തന്നെ അഹങ്കാരം അഹങ്കരിക്കുമ്പോൾ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തും, ഞാൻ അവരെക്കാൾ മെച്ചമാണ്, കമ്പാരിസൺ, എനിക്കെന്തുണ്ട് അവർക്കെന്തില്ല. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ നിഴൽ പോലെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. സഹോദരങ്ങളെ, ഇതാ അതുകൊണ്ട് നമുക്ക് ഈ എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുകയാണ്. കാരണം ഈ ശരീരം എൻ്റെതല്ല, അതുകൊണ്ട് ഇതിൻ്റെ അകത്തുകൊണ്ട് ആ എല്ലാ മഹത്വവും ദൈവമേ നിൻ്റേതാണ്. ഇത്രയും നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദൈവത്തിനു പാകെ വയ്ക്കേണ്ടത് നന്ദിയും സ്തോത്രവുമാണ്. നന്ദിയും സ്തോത്രവും ബലിയർപ്പണ പ്രാർത്ഥനയാണ്. സങ്കീർത്തനം 50 നമ്മൾ വായിക്കുന്നില്ലേ, കൃതജ്ഞതയായിരിക്കട്ടെ നിൻ്റെ ബലി. നന്ദി എന്ന് പറയുന്നത് ബലിയർപ്പണ പ്രാർത്ഥനയാണ്. എബ്രായ ലേഖനം 12 അധരങ്ങൾ സ്തുതിപ്പിൻ്റെ ബലിയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിയുടെ ബലി അർപ്പിക്കുക, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നന്ദിയും സ്തോത്രവും ബലിപ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ അതിൻ്റെ ഉടമസ്ഥാവകാശം ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നന്ദിയും സ്തോത്രവും പറയുക, എല്ലാ മഹത്വവും ദൈവത്തിനായിട്ട് ഉയർത്തുക. ഏറ്റവും വലിയ ആരാധനയാണ് അപ്പോൾ സംഭവിക്കുക. ആരാധനയിൽ അഹങ്കാരം ഉടയുന്നു, വിഗ്രഹങ്ങൾ ഉടയുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമായിത്തീരുന്നു. നമുക്കറിയാം ഏത് ബലിയർപ്പണത്തിലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. പഴയ നിയമത്തിൽ എവിടെയെല്ലാം ബലിയർപ്പണം നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മൾ കാണുന്നുണ്ട് അവർ അഗ്നി കൊണ്ട് ആ ബലിവസ്തുവിനെ ദഹിപ്പിക്കുന്ന പരിപാടി. പക്ഷേ ഏലിയാവ് ബലിയർപ്പിച്ചപ്പോൾ ആകാശത്തു നിന്നാണ് അഗ്നി ഇറങ്ങി വന്നത്. നമുക്കറിയാം ഈ അഗ്നി പരിശുദ്ധാത്മാവാണ് എന്ന്. അപ്പോൾ നമ്മളിങ്ങനെ നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിലേക്ക് വരും. ഹല്ലേലൂയ,
ആത്മാവിൻ്റെ അഗ്നി ഇറങ്ങും. നമ്മൾ ജർമിയ 30:17 നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാ 10:17 യെശയ്യാ 10:17 നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ അഗ്നിയായും അവൻ്റെ പ്രകാശം ജ്വാലയായും മാറും, മുള്ളുകളും മുള്ളിച്ചെടികളും കത്തി ദഹിച്ചു പോകും എന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഗ്നി ഈ ശരീരത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് അവിടെ ദഹിച്ചു പോകാനുള്ളത്? ആ ശരീരത്തിൻ്റെ അകത്തുള്ള ഞാനെന്ന ഭാവം മുഴുവനും ആത്മാവ് കത്തിച്ചു കളയും. ഇതാണ് സംഭവിക്കുക. ഈ ഒരു സ്തുതിയുടെയും നന്ദിയുടെയും ഈ ബലിയർപ്പണ പ്രാർത്ഥന ഏതൊരു വ്യക്തിയിലും അത് അതിൻ്റെ ആരാധനയുടെ ഒരു കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് അനുഭവപ്പെടുന്നത് ഇതാ, ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥത ഈശോ ഏറ്റെടുത്തിരിക്കുന്നു, ഇത് ഇനി കർത്താവിൻ്റെതാണ്. അതുകൊണ്ട് ഞാനിനി എൻ്റെ ശരീരത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ശരീരത്തിൽ എന്തു സംഭവിക്കുന്നു അതിനെക്കുറിച്ച് ഞാൻ ഇനി ബോധ ആകേണ്ട ആവശ്യമില്ല. ഇത്തരമൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ തന്നെ ഉള്ളിൽ വലിയ സമാധാനമുണ്ടാകുന്നു. ഇത് ഓരോ രോഗിക്കും അവകാശപ്പെട്ട ഒരു കാര്യമാണ്. സമാധാനത്തിലേക്ക് വരിക. സമാധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഈ സമാധാനം തന്നെ ഒത്തിരി കാര്യങ്ങളുടെ ഒരു അടയാളവും കൂടിയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സമാധാനം അനുഭവിക്കുമ്പോൾ ചിലർക്ക് ആ സമയത്ത് രോഗസൗഖ്യങ്ങൾ നടക്കാറുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനം അനുഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ അതിടയാക്കുന്നു. അതുവരെയും ഈ വ്യക്തിയുടെ തലച്ചോറ് മുഴുവൻ ശബ്ദായിരമായിരുന്നു. രോഗത്തെക്കുറിച്ചും അതിൻ്റെ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ചിന്തിച്ച് തല മുഴുവനും നിരവധിയായ ലോകത്തിൻ്റെ ശബ്ദങ്ങൾ സൃഷ്ടിച്ച നിരാശയുടെ, ദുഃഖത്തിൻ്റെ, ആകുലതയുടെ, ഭയത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. അത് മുഴുവനും ഇതാ വിട്ടുപോകുന്നു. മനസ്സ് വലിയ സ്വസ്ഥതയിലേക്ക് കടന്നു വരുന്നു, സ്വസ്ഥതയിലേക്ക് കടന്നു വരുന്നു. രോഗത്തിൻ്റെ ഭയങ്ങളെല്ലാം വിട്ടുപോകുന്നു. ബൈബിളിൽ എവിടെയെല്ലാം ഭയപ്പെടരുത് എന്ന് കാണുന്നുണ്ടെങ്കിൽ അടുത്ത വാചകം ഇതാ സ്വസ്ഥതയിലേക്ക്, ശാന്തിയിലേക്ക് വരുന്നു എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സ് സ്വസ്ഥതയിലേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിന്നെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ നിൻ്റെ ശരീരം അത് സൃഷ്ടിച്ചവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, അത് സൃഷ്ടിച്ചവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, അത് നിർമ്മിച്ചവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഏതൊരു ഡോക്ടറേക്കാളും ഇരിക്കുന്നതിനേക്കാളും എത്രയോ നമുക്ക് സമാധാനവും ശാന്തിയും തരുന്ന ഒരു വിശ്വാസ അനുഭവമാണത്, അത് സൃഷ്ടിച്ചവൻ്റെ കയ്യിലിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുവഴി ഉണ്ടാകുന്ന ഒരു കാര്യം നമുക്കറിയാം. ഒട്ടേറെ പേര് രോഗത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, ഒട്ടേറെ വിശുദ്ധന്മാർ രോഗത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അൽഫോൺസ കൊച്ചിറേസ് ഇവരൊക്കെ നിരവധിയായ രോഗങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളാണ്. പക്ഷേ അവർ പലർക്കും അവർക്കൊന്നും രോഗസൗഖ്യമൊന്നും കിട്ടിയില്ല, പക്ഷേ അവർക്കൊരു സൗഖ്യം കിട്ടി. രോഗത്തിൻ്റെ മേൽ അവർക്ക് അധികാരം കിട്ടി. അതാണ് ഏറ്റവും വലുത്, രോഗത്തിൻ്റെ മേൽ അധികാരം കിട്ടുക. രോഗത്തെ ഓർത്ത് രോഗത്തിന് അവരുടെ ഉള്ളിൽ ഒരല്പം പോലും അസ്വസ്ഥത ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, അതവരെ ഭയപ്പെടുത്തിയില്ല. അവരുടെ ഉള്ളിൽ അതുവരെയും ഉണ്ടാകാനിടയുള്ള നിരാശയോ ദുഃഖമോ ഭയമോ ഇതെല്ലാം വിട്ടുപോയി. വലിയ സമാധാനം കൊണ്ട് അവർ നിറഞ്ഞു. കാരണം ഈ ശരീരം ഇതാ
യേശു സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി അത് അവൻ്റേതാണ്, അവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും തിന്മ വരികയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസ അനുഭവത്തിലേക്ക് വരുമ്പോൾ, ഇനി നമുക്ക് രോഗസൗഖ്യം കിട്ടി നമ്മൾ വെളിയിൽ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഉണ്ടാകുന്ന ഒരനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ഒരു രോഗത്തിനും നമ്മളെ ഭയപ്പെടുത്താൻ പറ്റിയേലാത്ത ഒരു അനുഭവം നമുക്കുണ്ടാകുന്നു. നമുക്കറിയാം നമ്മുടെ കർത്താവ് മരണത്തിലൂടെ കടന്നുപോയി. പക്ഷേ അവിടുന്ന് മരണത്തിലൂടെ കടന്നുപോയ വഴി അവിടുന്ന് മരണത്തെ പരാജയപ്പെടുത്തി. മരണത്തെ അവിടുന്ന് പരാജയപ്പെടുത്തി, അതാണ് അവിടുന്ന് ചെയ്തത്. മരണത്തെ അവിടുന്ന് കൊന്നു എന്ന് ചില ദൈവശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്. പ്രൈസ്റോണ്, അതിൻ്റെ മേലൊരു അധികാരമുണ്ടാകുക, അതിൻ്റെ മേൽ അധികാരമുണ്ടാകുക. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം വിശുദ്ധന്മാരുടെ കബറിടങ്ങളിൽ, ഇപ്പം അൽഫോൻസാമ മരിക്കുന്ന ഒരു രോഗിയായിരുന്നു. പക്ഷെ ആ കബറിടത്തിൽ പോയി എത്രയോ പേരെ സൗഖ്യം പ്രാപിച്ചത്, ഇപ്പോഴും സൗഖ്യം പ്രാപിക്കുന്നു എത്രയോ പേര്. പ്രൈസ്റോണ്, കാരണം രോഗത്തിൻ്റെ മേൽ അവർക്കൊരു അധികാരം കിട്ടി. അധികാരം നിത്യമായ അധികാരമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്, അങ്കമാലി സ്വദേശിയായ ഒരു സഹോദരി പോട്ടയിൽ അനുദിന പ്രാർത്ഥനയൊക്കെ തുടങ്ങുന്ന കാലഘട്ടത്തിൽ അവിടെ വരുമായിരുന്നു. അപ്പോൾ അവർക്ക് വലിവ് രോഗമാണ്, വലിവ് കണ്ടമാരുമുണ്ട്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് വലിവ് വരികയും അവർ പോയി ഇച്ചിരി നേരം ഇങ്ങനെ ചാരിയിരുന്ന് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ കുറച്ച് നാൾ, എന്നാൽ അവർ വചനം കേൾക്കാനുള്ള ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നീട് മനസ്സിലാക്കിയൊരു കാര്യം, ഇവർ പ്രാർത്ഥിച്ച പലരുടെയും രോഗങ്ങളും വലിവും മാറിയിട്ടുണ്ട്. അപ്പോഴും പുള്ളിക്കാലത്തേക്ക് വലിവ് അങ്ങനെ നിൽക്കുക. പ്രൈസ്റോണ്, ആ സൗകര്യം പറഞ്ഞു, നേരത്തെ എനിക്ക് വലിവ് ഭയങ്കരമായ ഒരു മനസ്സിൽ നിരാശയൊക്കെ ഉണ്ടാവുമായിരുന്നു, ഇപ്പോൾ എനിക്ക് അങ്ങനെ ഇല്ല. ദൈവം എനിക്ക് എന്തോ അതിന് മേലൊരു അധികാരം തന്നിരിക്കുകയാണ് ഇപ്പോൾ. ദൈവിക സന്തോഷം ദൈവം തരുന്നു, അതാണ് നമ്മുടെ ക്രിസ്തീയ അവകാശം. അതാണ്, അതുകൊണ്ട് വെറും ഒരു സൗഖ്യത്തിനപ്പുറത്ത് നമുക്കെല്ലാവർക്കും അവകാശപ്പെടേണ്ടതായ ഒരു കാര്യം അവിടെ നമുക്ക് നൽകുന്ന വലിയ സന്തോഷമാണ്, വലിയൊരു വലിയ ഇതിൻ്റെ മേലുള്ളൊരു അധികാരമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.